റീബിൽ നിലമ്പൂരിന്റെ മറവിൽ റിയൽ എസ്റ്റേറ്റ് കച്ചവടം നടത്തുന്ന പി വി അൻവർ എം എൽ എ രാജിവെക്കണമെന്ന് ആര്യാടൻ ഷോക്കത്ത്. അൻവർ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് വെള്ളിയാഴ്ച ബഹുജന മാർച്ച് സംഘടിപ്പിക്കുമെന്നും കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു. പ്രളയത്തെ തുടർന്ന് റീബിൽഡ് നിലമ്പൂരിന്റെ മറവിൽ സ്വദേശത്തും വിദേശത്തും നടത്തിയ പണപ്പിരിവിൽ വ്യാപകമായ ആക്ഷേപങ്ങളും പരാതികളും ഉയർന്ന സാഹചര്യത്തിൽ നിഷ്പക്ഷമായ അന്വേഷണം നടത്തണം. അന്വേഷണം നിഷ്പക്ഷമാകണമെങ്കിൽ അൻവർ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നും കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടു. പണം തട്ടുവാനുള്ളതിനെതിരായി നാളെ കോൺഗ്രസ് കമ്മിറ്റി ഒരു ബഹുജന മാർച്ച്, നിരവധി സുപരിസുകൾ ലക്ഷക്കണക്കായ രൂപയും സ്ഥലവും നൽകി അഞ്ച് മാസക്കാലമായിട്ട് ഒരാൾക്ക് പോലും വീട് വെച്ച് കൊടുക്കാൻ കഴിയാതെ മുന്നോട്ട് പോകുന്നതിൻ്റെ ദുരൂഹതയുണ്ട്. ഈ വീട് നിലമ്പൂര് ഒരു തട്ടിപ്പ് പ്രസ്ഥാനമാണ് എന്ന കാര്യത്തിൽ അതിൻ്റെ പേരിൽ ലക്ഷക്കണക്കായ രൂപകൾ കിട്ടി യാതൊരു തരത്തിലും വിനിയോഗിക്കാതെ മുന്നോട്ട് പോകുകയുടെ കൂടെ എന്താണെന്ന് കവളപ്പാറയിൽ സുമനസ്സുകളുടെ സഹായത്തോടെ സൗജന്യമായി ലഭിച്ച ഭൂമിക്ക് സർക്കാരിന്റെ പണം നൽകി വാങ്ങണമെന്ന് എം എൽ എ ആവശ്യപ്പെട്ടു എന്ന കളക്ടറുടെ വെളിപ്പെടുത്തൽ അതീവ ഗൗരവമുള്ളതാണ്. പ്രളയം കഴിഞ്ഞ് അഞ്ചു മാസം കഴിഞ്ഞിട്ടും അർഹതപ്പെട്ട ഭൂരഹിതർക്ക് വീടും സ്ഥലവും നൽകാൻ എം എൽ എക്കോ സർക്കാരിനോ കഴിഞ്ഞിട്ടില്ല. ജില്ലാ ഭരണാധികാരിയായ കളക്ടർ തന്നെ വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു, 12 ഏക്കർ സ്ഥലം സുമനസ്സുകൾ നൽകിയ ഭൂമി അത് സർക്കാർ വിലക്ക് വാങ്ങിച്ചതായി കാണിച്ചുകൊണ്ട് അതിൻ്റെ പേരിൽ സർക്കാരിൽ നിന്ന് പൈസ എടുക്കാൻ വേണ്ടി പി വി അൻവർ എം എൽ എ കലക്ടർ സമ്മർദ്ദം ചെലുത്തി എന്നുള്ളത് കലക്ടറാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു വില്ലേജ് അസിസ്റ്റൻറ്റോ വില്ലേജ് ഓഫീസറോ തഹസിൽദാറോ എന്ന് പറഞ്ഞാൽ ജില്ലയുടെ മുഴുവൻ അധികാരി, ജില്ലാ ഭരണകൂടത്തിൻ്റെ അധികാരിയാണ് പറഞ്ഞിരിക്കുന്നത്. കലക്ടർ പോലും ഈ കാര്യം പറഞ്ഞിട്ടും സർക്കാർ ഇതിൽ അമാന്തം കാണിക്കുന്നുണ്ടെങ്കിൽ ശക്തമായ സമരപരിപാടികളിട്ട് മുന്നോട്ട് പോകും. ഇതിൽ കൃത്യമായ ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്തണം. ഈ ജുഡീഷ്യൽ അന്വേഷണത്തിന് വിധേയനായ എം എൽ എ അത് രാജിവെച്ചുകൊണ്ട് അന്വേഷണത്തെ നേരിടും. പലരും വീടും സ്ഥലവും വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിലും എം എൽ എയുടെ നിഷ്പക്ഷമായ സാമ്പത്തിക താല്പര്യം കാരണം സമയത്ത് നടപ്പിലാക്കുവാനും കഴിഞ്ഞിട്ടില്ല. ഇതിൻ്റെ ജാള്യത മറച്ചുവെക്കാനാണ് കളക്ടർക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നതെന്നും നേതാക്കൾ അറിയിച്ചു. റീബിൽഡ് നിലമ്പൂരിന്റെ മറവിൽ സൗജന്യമായി ലഭിച്ച ഭൂമി സർക്കാർ പണം നൽകി ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ അത് ബലത്തിൽ എം എൽ എ കളക്ടറോട് കൈക്കൂലി ചോദിച്ചതിന് തുല്യമാണ്. അഴിമതി നിരോധന നിയമപ്രകാരം എം എൽ എക്കെതിരെ കേസെടുക്കണം. അതോടൊപ്പം തന്നെ അവിടെ പാവപ്പെട്ട ആദിവാസികൾക്ക് മറ്റൊരു പദ്ധതിയുടെ പേരിൽ അവിടെ വീട് നിർമ്മിച്ച് നൽകാൻ വേണ്ടിയുള്ള പദ്ധതിയുമായി ഫെഡറൽ ബാങ്കിന്റെ സഹായത്തോടെ മുന്നോട്ട് പോകുമ്പോൾ അത് തടസ്സപ്പെടുത്താൻ ശ്രമിച്ച എം എൽ എക്കെതിരെ കേസെടുക്കണം. കെ പി സി സെക്രട്ടറി വി എ കരീം, ആര്യാടൻ ഷൗക്കത്ത്, വി എസ് ജോയ്, എ ഗോപിനാഥ്, ജേക്കബ് പാനായി, പാലോളി മെഹബൂബ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ.